എല്ലാവർക്കും നമസ്കാരം. താടിക്കാരൻ ടീച്ചർ എന്ന വ്ളോഗിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് താടിക്കാരനോ ടീച്ചറോ അല്ല, നമ്മുടെ നസീമാണ്. നസീമിനെ നിങ്ങളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഫോട്ടോസിലൂടെയൊക്കെ കണ്ടു കാണും. അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ അല്ല, ഇപ്പോൾ അവൻ വേറൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അല്ലേ നസീമ, ഹായ് പറ, എല്ലാവരോടും ഹായ് പറ. ഹായ്. ഓക്കെ, ഇനി നമുക്ക് നസീമിൻ്റെ ഒരു കുക്കിംഗ് കാണാം. ഓക്കെ ഓക്കെ പറ. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പറ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ, ആ ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ. എവിടെ പോന്നെ നമ്മള്? ധർമ്മൂസിലെ. വേറെ മതി മതി, അത് തന്നെ തൊള്ളയാണ്. ഐസ്ക്രീം മേടിച്ചെന്നോ താഴ്ക്കടി കാണാൻ? അപ്പൊ നമ്മള് കരിമീനൊക്കെ ധർമ്മസി പോയി വാങ്ങിച്ചിട്ട് വന്ന് ഞാനും താടിക്കാരനും നസീമും കൂടെ കൂടി പോയി വാങ്ങിച്ചിട്ട് വന്നേക്കുവാണ്. ഇനി നമുക്ക് ഈ കരിമീൻ ഉപയോഗിച്ച് മസാലയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്തൊരു ഡിഷ് ഉണ്ടാക്കാം. ഞാനല്ല ഉണ്ടാക്കണേ, നസീമാണ് ഉണ്ടാക്കി. നമ്മളൊരു ചെറിയൊരു ഹെൽപ്പ് കൊടുക്കണുള്ളൂ, എല്ലാം നസീമ് തന്നെയാണ് ചെയ്യാൻ പോണെ കേട്ടോ. ഇനി മീനെ മസാല ഇടാൻ പോണ മസാല. അപ്പം അവനോട് അവൻ തന്നെ ആണ് ചേർക്കാൻ പോണേ കേട്ടോ. കേട്ടോ, ഒരു 3 teaspoon മുളക് പൊടി ഇവിടെ ഇട്ടു കേട്ടോ. 1 teaspoon ഇട്ടു, നിറച്ചെടുത്തോ. ഓക്കെ, ഈ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇച്ചിരി കേട്ടോ. ആ മതി 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 വെച്ചോ. ഇച്ചിരി ഉപ്പ്, ഉപ്പ്, ആ പറ, ഉപ്പ്, ഉപ്പാണ് ഇടാ. ഉപ്പ്, ആ ചൂടെ ഇട്ടോ. ഓക്കെ ഓക്കെ, ഇച്ചിരി വെളിച്ചെണ്ണ കുഴക്കണം. കുഴക്കാനേ മസാല, മസാല കുഴക്കാനായിട്ട് ഒഴിച്ചോ, ഇച്ചിരി കൂടെ ഒഴിച്ചോ, ഇച്ചിരി കൂടെ ഒഴിക്കാം. ഓക്കെ ഇളക്ക്. മസാല എടുത്ത് ഇനി മീനിൽ പുരട്ടാൻ പോവാണ്, അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. നസീമ എല്ലാം നല്ല വൃത്തിയായിട്ട് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ചെറിയ രീതിയിൽ സഹായിച്ചു. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. എടുത്തിട്ടോ, വിളിച്ചിട്ട് പയ്യെ, ആ പയ്യെ എടുത്തിട്ട്, എടുത്തിട്ട് പയ്യെ വെക്കണേ. ആ വേരി അട്ടി, ആ അടുത്തെടുത്തോ, അടുത്ത് വെച്ചോ. ഞാൻ അട്ടി, ആ അടുത്ത് വെച്ചോ. ഓക്കെ, ടീച്ചറിൻ്റെ മീൻ പൊള്ളിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു മസാലയും കൂടെ വേണം, എങ്കിലേ ഈ മീൻ നല്ല ടേസ്റ്റി ആവും. അപ്പം മസാല ഉണ്ടാക്കുന്നത് ഞാനാണ്, അതിനൊരു കാര്യമുണ്ട്, മസാല ഉണ്ടാക്കാൻ ടീച്ചർക്ക് അറിയത്തില്ല. അപ്പം റെഡി, നമുക്ക് തുടങ്ങാം. അതിന് കടുക് ഇട്ടല്ലേ, ഇനി എന്തുണ്ട്? സവാള, സവാള, സവാള. അപ്പം കടുക് ഇട്ട് കഴിഞ്ഞ് സവാള ഇട്ടോ, 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 ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി. ആ ഇട്ടോ, ആ പതുക്കെ ഇടണേ, ആ ഇട്ടോ, 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 പേടിക്കണ്ട, ആ ആ പിടിച്ചു, ആ ഇട്ടോ, ആ ഇട്ടോ, ഇനി ഇട്ടോ, ഇട്ടോ, ആ പിടിച്ച് ഇട്ടോ. ആ അത്ര അടിപൊളി, അതൊന്ന് ഇളക്കി കൊടുത്ത്, ആ അതുണ്ട് ഇളക്കാൻ, ഇളക്കേ, ഇളക്കി, ആ അങ്ങനെ. ഇതിൻ്റെ മേളിലേ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ, ഇട്ട് കൊടുക്കാം അല്ലേ. ആ ഇങ്ങനെ എടുത്ത്, ആ ഒരു ഉപ്പുണ്ട്, 1 spoon എടുത്ത്, ആ ഇട്ടോ, കുറച്ചുകൂടെ ഇട്ടെ, ആ അത് കൂടുതൽ, ആ അത് കുഴപ്പമില്ല. ഓക്കെ, സവാള ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. അസീമ, ആ ഓക്കെ ഇട്ടോ, ഇട്ടോ. ഓക്കെ, ഇനി ഒന്ന് ഇളക്കി കൊടുത്ത്,
ഓക്കെ വാടിയിട്ടുണ്ട്. അപ്പം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇന്ന് മൂന്നും കൂടെ ചേർത്തൊരു പേസ്റ്റ് ഉണ്ട്, അതിൽ ഇടാൻ പോന്നെ. ആ ഓക്കെ ഇട്ടോ ഇട്ടോ പെട്ടെന്ന് ഇട്ടോ. ആ ആ ഇട്ടോ മുഴുവൻ ഇട്ടോ. എടേ എന്നിട്ട് മതി, അത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ, ഇളക്കി കൊടുത്തേ, അത് ഇളക്കി കൊടുത്തേ, അതൊക്കെ ഇളക്കി കൊടുത്തേ. ഇപ്പൊ നമ്മളാരായി, ഞാൻ ചെയ്യാൻ പോക്കോളാം. തക്കാളി അല്ലേ ഉണ്ടെന്നേ, ഇട്ടോളൂ. ആ ഇട്ടോ ഇട്ടോ മൊത്തം ഇട്ടോ. ആ മതി, നമുക്ക് മസാല ഇടല്ലേ. ആദ്യം എന്താ, മഞ്ഞപ്പൊടി. എന്താ മഞ്ഞപ്പൊടി? ആ കുറച്ച് മതിയേ, അത്ര വേണ്ട, കുറച്ച് 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 കുറച്ച്. ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. ആ മുളകടി ഓക്കെ ഇളക്കത്തില്ല. ആ ആയിട്ടോ ഇട്ടോ ഇട്ടോ. ആ പക്ഷെ അതും പോരാ കേട്ടോ, നമുക്ക് കുറച്ചുകൂടി എരിവ് വേണ്ടേ. ആ കുറച്ചുകൂടി ഇട്ടോ. ആ ഇട്ടോ, പേടിക്കണ്ട കേട്ടോ. ആ ആ മതി കേട്ടോ. ഇത്ര മല്ലിപ്പൊടി അവിടെ ഉണ്ടോ? ഉണ്ടോ അവിടെ. ആ ഇളക്ക ഇളക്ക ഇളക്കില്ലെങ്കിലും ഇതാ. ആ ഇട്ടോ ഇട്ടോ. ആ ഇളക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ആ പെട്ടെന്ന് ഇട്ടോ. ആ ഇടുന്നുണ്ട്. ആ മതി 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 ഇട്ടോ. ആ മതി 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 മതി. ഇനി ഈ ശക്കൽ ഇട്ടോ. ഇത് എന്താണെന്നറിയോ, ഗരം മസാലയാണ് കേട്ടോ. ആ അത് തന്നെ, ആ സാധനം തന്നെ. ആ ഈ പറഞ്ഞ് ആ എത്ര വേണ്ട, അയ്യോ അത്ര വേണ്ട, ശകലം കൂടെ കുറച്ച്. ആ അത്ര. ആ ഇട്ടാ ആരടി. ഇനി ആണ് കറിവേപ്പിലെ കണ്ടാൽ മേളിൽ ഇട്ട് കൊടുത്തേ. ആ കറിവേപ്പില ഇട്ട് കൊടുത്തേ. മൊത്തോടല്ലേ ശകലടാ. ആ എനിക്കറിയാവുന്ന ഇതൊക്കെ. ആ അത്ര വേണോ? ആ ആ ഇട്ടു. ആ ഇട്ടു. ആ മതി മതി മതി. അതെ അതിന് ഇളക്കി എടുത്തു. ഓക്കെ നമ്മള് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഒരു വാഴയിലിട്ട് നമ്മളിത് പൊള്ളിച്ചെടുക്കാണ് ഒന്നൂടെ. അപ്പം ഫ്രൈ ചെയ്ത മീനാണിത്, ഇത് വേണ്ട വാഴയിലേക്ക് വെക്കുക. അസി വെക്കുവാന് വെച്ചോളൂ. നമ്മുടെ പാൻ ഇച്ചിരി ചെറുതാണ്. ആ നമ്മള് മീൻ അരച്ചിട്ടിട്ടുണ്ട്. ഇനി എന്താ മസാല ഉണ്ടാക്കി വെച്ച മസാല കോരി അന്ന് തരണം. ഓക്കെ കേട്ടോ. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്താലോ, ഞാൻ കോരിയിടണോ? ആ ഞാൻ ചെയ്തോളാം. ഈ റെസിപ്പിയാണ് ലാസ്റ്റിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പം സാറേ വിഷോളൂ വിഷോ ആഴ്ച. ആ പുള്ളത് ഓക്കെ വാ. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാ സംഭവം. ഓക്കെ നമ്മുടെ നസീമിൻ്റെ കരിമീൻ പൊള്ളിച്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക, വെയിറ്റ് എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നസീമ് തന്നെ തുടങ്ങട്ടല്ലേ, കഴിക്കല്ലേ. ആ ഒന്ന് കഴിച്ചോക്കെ. മുള്ളു നോക്കണം, മുള്ള് നോക്കണം, മുള്ളില്ലാതെ എടുത്തെ. നിശ്ചയം ഒന്ന് എടുക്കാൻ സാധിച്ചെടുക്കും. തിന്നോട്ടെ സൂപ്പർ സൂപ്പർ. പൊളിച്ച ടീച്ചർ കൊച്ചിന് ടീച്ചറിന് വീഡിയോ ചെയ്തൊരു സമ്മാനം മേടിച്ചോന്നതാ. ഇഷ്ടായാ? അപ്പൊ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യണം, ആ കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. പറ. ഓക്കെ ഓക്കെ.